തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വാമനപുരം പെരുന്ത്ര ക്ഷേത്രച്ചുവരിൽ എസ് ഡി പി ഐ എന്നെഴുതി വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്ന പോലീസിൻ്റെ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. എസ് ഡി പി ഐ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറില്ല. ക്ഷേത്രച്ചുവരിൽ എസ് ഡി പി ഐ എന്നെഴുതി അതിലൂടെ നാട്ടിൽ ഉത്തരേന്ത്യൻ മോഡൽ കലാപം സൃഷ്ടിക്കാനുള്ള സംഘപരിവാര നീക്കം മനഃപൂർവ്വമാണെന്നും എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി ഇർഷാദ് കന്യാകുളങ്ങര പറഞ്ഞു. വാമനപുരത്ത് പെരുന്ത്ര ക്ഷേത്രച്ചുവരിലും ക്ഷേത്ര മതിലിലും എസ് ഡി പി ഐ എന്ന് എഴുതി വച്ച സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ വാമനപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഖാലിദ് പാങ്ങോട് ബെഞ്ഞാറമൂട് സി ഐക്ക് പരാതി നൽകിയിരുന്നു. നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ജില്ലാ സെക്രട്ടറി ഷബീർ ആസാദ് കഴിഞ്ഞ ദിവസം പരാതി നൽകി. എസ് ഐ, സി ഐ, എസ് പി എന്നിവർക്ക് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതെന്ന് എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി ഇർഷാദ് കന്യാകുളങ്ങര പറഞ്ഞു. തിരുവനന്തപുരം ഈ വാമനാപുരം പെരുന്തുറ ക്ഷേത്രത്തിൽ എസ് ഡി പി ഐ എഴുതി കലാപമുണ്ടാക്കാൻ എസ് ഡി പി ഐ ശ്രമിക്കുന്നു എന്നാണ് സംഘപരിവാര മേഖലയിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികൾ ആരെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? വാമനപുരം പെരുന്തുറ ക്ഷേത്രത്തിൽ എസ് ഡി പി ഐ എന്നെഴുതിയ സംഭവം പാർട്ടി വളരെ ഗൗരവകരമായ വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. പാർട്ടിക്ക് ബ്രാഞ്ചോ പാർട്ടി പ്രവർത്തകരോ ഇല്ലാത്ത ഒരു പ്രദേശമാണ് പെരുന്തുറ എന്ന ഈ പ്രദേശം. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില ഓൺലൈൻ ചാനലുകൾ വഴിയാണ് പാർട്ടി പ്രവർത്തകർ പോലും അറിയുന്നത്. ക്ഷേത്രഭാരവാഹികളുമായി ബന്ധപ്പെടുമ്പോൾ അവരും പറയുന്നത് എസ് ഡി പി ഐക്ക് ഈ സംഭവവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതോ ചില കേന്ദ്രങ്ങൾ നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായി ചെയ്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പോലീസുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ വിജിലൻ്റായിട്ടുള്ള കേരള പോലീസ് ഈ ഒരു സംഭവം വളരെ കൃത്യമായി അന്വേഷിച്ചാൽ വളരെ വേഗം പ്രതിയെ കണ്ടെത്താൻ കഴിയുന്ന ഈ സംഭവത്തിൽ ഊർജത്തോടെ ആർജവത്തോടെ ഇടപെടുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സംഭവത്തിന് പിന്നിൽ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വാമനപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ഒ ശ്രീവിദ്യയും ആവശ്യപ്പെട്ടു. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഇത് ഉണ്ടായി എങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെതിരെ നടപടികൾ സ്വീകരിക്കണം, അതിനെതിരെ നിയമ നടപടികൾ കൊണ്ടുപോകണം. അതിന് നമ്മളും ഗ്രാമപഞ്ചായത്തൊക്കെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ എസ് ഡി പി ഐ അങ്ങനെ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മൾ തീർച്ചപ്പെടുത്തുന്നില്ല. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തോട് പൂർണ്ണമായും നമ്മളും ഒക്കെ തന്നെ സഹകരിക്കുന്നുണ്ട്.